തങ്കക്കൂലുസല്ലേ കുറുകും കുയിലല്ലേ. ജിബി ക്രിസ്മസിന് പറ്റിയ പാട്ട് പാടടാ. ക്രിസ്മസ് തിരുനാളായല്ലോ, സാന്താ ക്ലോസ് വന്നല്ലോ. ഓക്കെ, എന്നാ ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ഓൾ ദ വേ. യാ, അപ്പൊ നമ്മുടെ ഇവിടെ ഒരു മുമ്പിൽ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് ടൈക്കൂൺ ആയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്റെ സ്ഥലം, ഇവിടെ ജിബിയുടെ സ്ഥലം. ഓക്കെ, ദരിദ്രവാസി ഞാൻ ഇനി എങ്ങനെ വരും? അയ്യോ, എന്റെ കാറ്റ് പോയി. കാറ്റ് പോയ എന്തോ ഇല്ലടാ, പോടേ, എണീറ്റ് പോടേ. കപ്പൊന്നുമില്ലല്ലോ അല്ലേ? ജിബി നടക്കിലേക്ക് വരൂ. എവിടെ നീ ജിബി? തുടങ്ങരുത്. ഇല്ല, ഞാനിവിടെ. വെൽക്കം ടു ദി ക്രിസ്മസ് ടൈക്കൂൺ. ഓക്കെ, നമുക്ക് ആദ്യമൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വഴി അങ്ങനെടാ. ഇത് അങ്ങനെയല്ലേ പറയുന്ന പേര്? ഏത്? വാ, നമുക്ക് വില്ലേജിൽ പോയി നോക്കിട്ട് വരാം ആദ്യമേ തന്നെ. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇതാണ്, ഇതാണെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്ന് അറിയുമോ? നമ്മളാണ് സാന്റാ ക്ലോസ്, മനസ്സിലായ? നമ്മളാണ് സാന്റാ ക്ലോസ്. നമ്മളെ ട്രെയിനിങ്ങിന് വന്നതാണ്. ആരാണ് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് സാന്റാ ക്ലോസ് ആവുന്നത്? അതാണ് നമ്മുടെ ഇടയിലുള്ള മത്സരം. അല്ല, വില്ലേജ് കണ്ടേ എനക്ക്. ആ വില്ലേജ് കണ്ടു. അപ്പൊ ഇങ്ങട് ക്രിസ്മസ് സാന്റാ ക്ലോസ്. ബിഗ് ബ്രെയിൻ മൂവ് ചതിയാ. ഞാൻ വില്ലേജ് കാണാൻ തിരിച്ചു കൂടിയപ്പോൾ നീ ആ ഗ്യാപ്പിൽ എന്നെ കെട്ടി പണത് തള്ളടാ. ഫസ്റ്റ് ഡ്രോപ്പർ. ഓക്കെ, എനിക്ക് ആ കിട്ടിയത് എന്ത് $20 കിട്ടിയിട്ടറിഞ്ഞോ? ഞാനും ആയിട്ടാ 20 എനിക്കും കിട്ടണൊക്കെ ഉണ്ട്. ഇതൊന്നും ഗിഫ്റ്റ് ആണോ വരണ? അല്ലല്ലോ, ഇത് ലെഗോ അല്ലേ വരണ? എടാ, നിനക്ക് ലെഗോ ആണ്, എനിക്ക് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക? ഓ, നീയാ നിനക്ക്. എനിക്കിവിടെ ലെഗോ ഒക്കെ. നീ അപ്പളിക്ക് അടുത്ത സാധനം മേടിച്ചു, ലൈറ്റ് സേബർ. ഓക്കെ, ലൈറ്റ് സേബർ അടുത്ത് വീടാണെങ്കിൽ എന്റെ നിന്റെ അടുത്ത് തന്നെ. എന്റെ ഇതെന്താ? ഷൂസ്. ഷൂസ്? ഓക്കെ, എന്റെ ലൈറ്റ് സേബറും ഇപ്പോ ലെഗോസ് ആണ് വീണുകൊണ്ടിരിക്കണ. ഇവിടെ ടോമേ, പൈസ വേണോ? കുറച്ച് കടന്നിട്ടെ. ആ കൊറച്ചാടാ, നീ എന്തിരടാ നീ. ബൈ നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് വന്ന് നോക്കട്ടെ. അവിടെ എന്തൊക്കെയാ ഉള്ളെ? നോക്കട്ടെ, ഇവിടെ ലൈറ്റ് സേബർ. ആ, നിനക്ക് കിട്ടില്ലടാ, നോക്കണ്ട. നോക്കണ്ട മോനു. ഓക്കെ, ഇതാണ് ലൈറ്റ് സേബർ ആൻഡ് ലെഗോ ആണ് എന്റെ ഉള്ള. നിന്റെ അവിടെ നിനക്ക് അവിടെ ഗിഫ്റ്റ് കിട്ടും. അവിടെ വെളിയിൽ പോയി നിന്നോക്കെ. വെളിയിൽ പോയി നിന്ന് ഗിഫ്റ്റ് കിട്ടോ? എങ്ങനെ? ഇവിടെ കണ്ടോ, ഇതില് കണ്ടോ, കുഴിയില് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റ് കിട്ടും. ഇതുണ്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഈ പ്രസന്റും കൊണ്ട് നമ്മൾ വില്ലേജിൽ പോണം, മനസ്സിലായോ? ആ, വെയിറ്റ് വെയിറ്റ്, ഞാൻ വരാം. ഒരുമിച്ച് ഓ, ഇവിടെ ഗിഫ്റ്റ് ഓൾറെഡി വന്ന് വീണ്. ഇത് ഇങ്ങനെ 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 ഞെക്കി. ആ, ഞെക്കി ഞെക്കി ഗിഫ്റ്റ് എടുക്ക. ആ, എന്റെ ഒരു ഒമ്പാണോ ഉണ്ട്. നീ എവിടെ? എന്റെ കൂടെ വാ. ഓക്കെ, വരൂ. ബാ ബാ ബാ, വരൂ. കോട്ടക്കാരെ ആയല്ലേ ടോമേ? ഇല്ലടാ, നമുക്ക് ഒന്ന് പൈസ ആയില്ലടാ, നമ്മളെ ക്യാഷ് ആയല്ലല്ലോ. ആദ്യമേ നമ്മൾ ഇരിക്കുന്ന റെഡ് പ്രസന്റ് അല്ലേ? ആ, റെഡ് പ്രസന്റ് ഉള്ളു കയ്യിൽ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഇതിപ്പോ ഓരോന്ന് ഓരോ ലെവൽ വെച്ചിട്ടാണ് കേറുന്നത്, മനസ്സിലായില്ലേ? ഞാനാണ് പഴയ ക്രിസ്മസ് അപ്പമേ ടോമിനെ പുതിയ ട്രെയിനിങ്ങിനായിട്ട്. ഇവിടെ 1000 വെച്ച് കേറും കേട്ടോ. ഇപ്പൊ എന്റെ 3000 ആയി. ഓ, ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഓ, നൈസ്. എന്റെ ഇത് വായിച്ചു നോക്ക് എടാ. എനിക്ക് കേറിയില്ലല്ലോ. 1000 ചെയർ, 75000. പിന്നെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ 75000 വെച്ച് കിട്ടും. ഏറ്റവും അവസാനത്തെയാണ് ആ ബിൽഡിംഗ്. എത്ര? 100 മില്യനോ? അപ്പൊ ഇത് നമ്മൾ ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോ നമുക്ക് അടുത്തടുത്ത ഗിഫ്റ്റുകൾ കിട്ടുമോ? അങ്ങനെയാണോ? അല്ല അല്ല, ഈ ഗിഫ്റ്റ് തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം. നമ്മളാണ് ബേസിക്കലി ദി സാന്റ. യാ, നമ്മളാണ് സാന്റ. നീ സാന്റ ആയിട്ടില്ല, ഞാൻ സാന്റ ആണ്. യു സാന്റ, ഐ സാന്റ. ഓക്കെ, ഞാനും അപ്ഗ്രേഡ് ചെയ്തു. നെക്സ്റ്റ് ഡ്രോപ്പർ, ഹെഡ്ഫോൺ. എന്റെ ഹെഡ്ഫോൺ ഡ്രോപ്പർ ആണ് ഇപ്പൊ വിടുന്നത്. ഹെഡ്ഫോൺ തന്നെയാണ്. എന്റെ ഹെഡ്ഫോൺ തന്നെ. എന്റെ നീല ഹെഡ്ഫോൺ. എന്റെ നീല ഹെഡ്ഫോൺ. ഓക്കെ,
സൈഡായിട്ട് ഇങ്ങനെ പ്രസന്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും കേട്ടോ. ആ ശരി, ഞാൻ കുറച്ച് പ്രസന്റ് ഞാൻ പെട്ടത് പോയി കൊടുക്കട്ടെ. നമ്മളൊക്കെ കൊണ്ടോടാ പാടാ, ഗിഫ്റ്റ് കൊണ്ടുപോകുമ്പോ ഒരുമിച്ച് പോണം, അല്ലെങ്കിൽ മോശമാണ്. രണ്ട് സാൻഡ് ഒരുമിച്ച് പോയാലാണ് അതിന്റെ ഗുമ്മുള്ളു. ഞാൻ പറഞ്ഞു കേട്ടില്ല നീ? ഈ എല്ലോ അതിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടിട്ട് 75,000 ഞാൻ നോക്കട്ടെ. എല്ലാം തുറക്കാൻ പറ്റുമോ? ഇപ്പൊ എല്ലാരും ഗേറ്റ് തുറക്കും. ഇപ്പം എടാ എല്ലാരും തുറക്കാൻ പറ്റൂലടാ, തുറക്കാൻ പറ്റില്ല. ആ എല്ലാരും ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ലടാ, എല്ലാരും ഗേറ്റ്. അതേതാ, ഞാനിപ്പൊ റെഡി തന്നെ കൊണ്ടുപോയി. ഇതെന്താ ഇങ്ങനെ സ്ലോ ആയിട്ട് പോന്നെ ഇവിടെ? ഓരോരോ വീടുകൾ ഉണ്ടോ? എടേ നീ എന്നെ തേച്ചതള്ളേ. അതല്ല ഞാൻ പറഞ്ഞത്, അവിടെ വായിച്ചു നോക്കാനായിട്ട്. നീ എല്ലാം പെട്ടടാ, നീ അവിടെ പെടറാ, ഞാൻ അപ്പളിക്ക് അടുത്ത് ഗിഫ്റ്റ് ആയിട്ട് വരാം. വെയിറ്റ് കറോ. ഓ, അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടില്ലേ? ഇത് എത്ര ഉണ്ടാക്കി നോക്കവൻ. എടാ കള്ള, നീ എനിക്ക് എനിക്ക് ഞാൻ വിചാരിച്ച അവിടെ തന്നെ കയറി പറഞ്ഞു നിന്നോട്. നീ കള്ളനാ, നീനെ നീനെ പറ്റിച്ചു. എല്ലാവരും അങ്ങോട്ട് ചെല്ലിപ്പം കിട്ടും, ഞാൻ ഇനി അവിടെ പോകുന്നില്ല. അതിനെക്കാട്ടി നല്ലത് ഞാൻ 5 പ്രാവശ്യം അവിടെ പോയിട്ട് വരുന്നതിനെ കാട്ടി ഈ റെഡി കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഓരോ പ്രാവശ്യം ഓരോടത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഓരോ പൈസ കിട്ടും, അങ്ങനെയാണോ? യെസ് യെസ്. അപ്പൊ നീലയിൽ പോവാണെങ്കിലോ? നീലയിൽ ഇപ്പം കേറാൻ പറ്റുമെന്ന് ഒന്ന് നോക്ക്, ചിലപ്പോ നീലയിൽ വേറെ ഏതെങ്കിലും വഴിയായിരിക്കും കേറാൻ പറ്റുന്നത്. നീല നീല അടച്ചു വെച്ചൊക്കെ ഉള്ളു. ആ ഇപ്പൊ തുറക്കാൻ പറ്റൂലല്ലേ? അതെന്താ? ആ അതാണ്, അതെന്തിരി അങ്ങനെ? ഓ നീ കൊള്ളാടെ, നീ ഓരോന്നൊക്കെ വെച്ച് കൊറേ പൈസ. എനിക്ക് നീല അത് ഓപ്പൺ ആയിട്ടില്ല. പറ്റിച്ച് ശരിയാണ്. പിന്നെ അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു സംഭവം ഉണ്ട് ടോമെ, അത് കണ്ടായിരുന്നോ? ഇല്ല. നിന്റെ ഏരിയയിലോ? എന്റെ അടുത്തോട്ടോ? എന്റെ അടുത്തോട്ട് വന്നേ ഒരു മിനിറ്റ്. ആ നീ അവിടെ പെട്ടല്ലേ? ഞാൻ പെട്ടു, എനിക്കറിയാറത്, എനിക്ക് അപ്പോഴേ അറിയാറത്. കമാൻഡ് ടാം. എന്റെ കയ്യിലെ പൈസ ഉണ്ടോട്ടാ ജി ബി? ഇപ്പൊ ഇത് കണ്ടോട്ടാ. ഓഹോ ഓഹോ ഓഹോ, സാർ അമ്മാരി പരിപാടി. ഓഹോ ഓഹോ, എങ്ങനെയുണ്ട്? ഓഹോ, അതെന്താണ് അവിടെ ചെയ്തത്? ലിറ്റിൽ മൈൻഡ് ബ്രെയിൻ മൈൻഡ് ഗെയിം. ഞാൻ അപ്പൊ അങ്ങോട്ട് വരാം, പക്ഷെ ഭയങ്കര പാടാ അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് വരാം. എന്താടാ ചെയ്തത്? ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, അടുത്ത അടുത്ത ഗിഫ്റ്റ് ആയിട്ട് വരുമ്പോ പറഞ്ഞുതരാം. എനിക്ക് എനിക്കറിയാം, കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്തില്ലടാ. അപ്പൊ നിനക്കും അറിയാം ട്രിക്ക് അല്ലേ? ഇവിടെ കള്ളാ, പണ്ടത്തെ സാൻഡി അല്ലേ, അപ്പൊ ട്രിക്കൊക്കെ അറിയാതിരിക്കോ? സോ ഞാൻ നെക്സ്റ്റ് ഡ്രോപ്പർ മേടിക്കട്ടെ. അവൻ ഓൾറെഡി ഇവിടെ നെക്സ്റ്റ് ഡ്രോപ്പർ ഒക്കെ മേടിച്ച് കഴിഞ്ഞു. നമ്മളിവിടെ എങ്ങനെ വായ നോക്കി ഇങ്ങനെ ഇരിക്കും. ഇല്ല ഞാനേ ഡ്രോപ്പ് ചെയ്യാൻ മറന്നു. ഞാൻ കൺവെയർ ബെൽറ്റിന്റെ സ്പീഡും എല്ലാം അങ്ങനെ പടപടയെന്നാക്കിയിട്ടുണ്ട്. അല്ലേ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ പൈസ, ഈ പൈസനെ അവിടെ കൊടുന്ന കളയും. ഓ ഇനി ഞാൻ ഈ റെഡിലോട്ട് ഇല്ലടേ, ഈ മഞ്ഞയിലോട്ട് എനിക്ക് വേണ്ട. ഇനി ഓ വാള് കെട്ടാലേ, ഇനി വാള് എന്താണ്ട കേട്ടി ഞാൻ. ആ ഡോറ്, ആ അല്ലേ എനിക്ക് മഞ്ഞ വേണ്ട. എനിക്ക് ഞാൻ മഞ്ഞയിൽ ഉപേക്ഷിച്ചു മഞ്ഞേനെ, അവിടെ ഭയങ്കര സ്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മഞ്ഞയോ? ആ മഞ്ഞ ഗേറ്റുള്ള വീട് ഇവിടെ ഒരുമാതിരി സ്ലോ മോഷൻ അടിച്ചു വെച്ചേക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓ അവനപ്പൊ മഞ്ഞ കേറ്റുള്ള വീടൊക്കെ എത്തി, കൊള്ളാടെ. നീ നീ ഇപ്പം കേറിയത് മഞ്ഞല്ലേ? ആ ഞാൻ കേറിയത് മഞ്ഞ തന്നെയാന്ന് തോന്നുന്നു. ഓ അവിടെ അവിടെ ഗേറ്റൊക്കെ ഇജാതി. ആഹാ ഞാനും കേട്ടോടാ, വീടൊക്കെ കണ്ടാ. നീ ഗേറ്റ് അല്ല എന്റെ വീട്, ഞാൻ ഇവിടെ ഉള്ള എല്ലാ ഡ്രോപ്പറും മേടിച്ച് അങ്ങ് അപ്ഗ്രേഡ് ചെയ്ത്. അല്ലേ ആഹാ, നീ കളിക്കുന്ന, നീ എന്റെ അടുത്തായാ, നീ കളിക്കുന്ന. നീ പൈസ ഒന്നും കുറഞ്ഞില്ലല്ലോ നിന്റെ കയ്യിൽ. നീ കളിക്കുന്ന, നീ എന്തിനടാ റിച്ച്? വേണ്ട വേണ്ടെന്ന് വിചാരിച്ചപ്പോ നീ കളിക്കുന്ന. നീ ആടേ ഇവൻ റിച്ചായിടേ, നമ്മളൊക്കെ ദാരിദ്ര്യവാസി. ഞാൻ മുകളിലത്തെ പോയി ഡ്രോപ്പർ മേടിക്കട്ടെ. ആ ഞാനും മേടിച്ചടാ. ആ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് പോകുന്നു. വേറൊരു സാധനം ഉണ്ട് അവിടെ, സ്പീഡിന്റെ ഒരു ഐറ്റം ഇരിക്കുന്നുണ്ടായിരുന്നോ സാറ്? ഇല്ല. അതാണ് പ്രശ്നം. എന്തൊട്ട് പ്രശ്നം? അവിടെ ഇവിടെ നിന്റെ ആ സ്റ്റെയറിന്റെ ഭാഗത്തായിട്ട് സ്പീഡ് ബഫ് എന്നും പറഞ്ഞ ഒരു സാധനം കിടപ്പുണ്ട്. അതോട്ട് ഐറ്റം ഞാൻ ഇപ്പൊ കാണിച്ചാലോ. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ചതിച്ചതാള്ള എന്നെ. ആ എല്ലാം ഞാൻ ചതിച്ചതാടാ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ മേടിക്കോ, അത് നോക്കിക്കോ. എല്ലാം ഞാൻ ചതിച്ചതാ, ശരി. ഞാൻ മേടിച്ചിട്ട് വരാ. മേടിച്ചടാ നീ സാധനം കൊണ്ടുവന്ന്. അയ്യോ അതെന്തുവാ? നീ ഒരു ബ്ലോക്കാണ് കിട്ടിയത് എനിക്ക്. ആ ബ്ലോക്ക് കയ്യിൽ വെച്ചാ അത്, എന്നിട്ട് നടന്നു നോക്ക്. അയ്യോ ഇത് ജമ്പ് പൂശ എനിക്ക് കിട്ടിയത്. ആ ബെസ്റ്റ്, നീ ജമ്പാണല്ലേ മേടിച്ചത്. അയ്യോ ഇവിടുന്ന് സാധനം എടുത്തിട്ട് എത്ര രൂപയുടെ വീട്ടാക്കി. വീട്ടിലിപ്പൊ നിനക്ക് ക്യാഷിന്റെ കോടീശ്വരനായിട്ടുണ്ടോ? നീ എനിക്ക് മാത്രം പൈസ ഇല്ല. ഞാനവിടെ മുകളിലത്തെ ഒരു ഡ്രോപ്പർ കൊണ്ട് മേടിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് കുറെ സാധനം മേടിക്കാനുണ്ട്.
ആക്ച്വലി ഞാനും മേടിക്കട്ടെ, എനിക്ക് സ്പീഡ് ബൂസ്റ്റ് കിട്ടി ഞാനും വരും. ജമ്പ് പഫാണ്. അയ്യോ സ്പീഡ് ഇപ്പറത്തെ സ്വിച്ച് മാറിപ്പോയതാ. നീ എന്തിനടാ നീ, എനിക്കും കിട്ടിയടാ. ഞാൻ മേടിച്ച സാധനം മാറിപ്പോയതാ ആക്ച്വലി. എനിക്ക് എവിടെ ടോമെ സെക്കൻഡ് ഏരിയ അപ്പർ വാൾ എവിടെ? അപ്പർ വാൾ കണ്ട അപ്പർ വാൾ. അപ്പർ വാളൊക്കെ അത് ഇപ്പൊ വരും, നോക്കിക്കോ നീ. ഇത് ഇനി 1 മില്യന്റെ കളിയാണ് ടോമെ. എനിക്ക് 1 മില്യനൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞതാ. അപ്പർ വാള് കിടക്കണ കിടപ്പ് കണ്ട എന്റെ അപ്പർ വാള്. ഞാൻ അടുത്ത 3-ാമത്തെ നിലയും മേടിച്ചു കേട്ടോ. ഓൾറെഡി ഫുൾ അത് ചതിയായി പോയിട്ടാ. 3-ാമത്തെ നിലയും മേടിച്ചു. അതിടേ തീരെ തേച്ചടാ. കൂടെ നിക്കുന്നവനെ പറ്റിച്ച് നീ ക്യാഷ് ഉണ്ടാക്കുന്നോടാ. ഞാൻ അവിടെ കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഈ നീലയിൽ കയറാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ നീലയില്. ഞാനും മുകളിലത്തെ സാധനം ഉണ്ടാക്കോടാ. ഇനി സ്റ്റയേഴ്സ് നീലയിൽ എങ്ങനെ കയറുന്നേ? നീല അടച്ചിട്ടേക്കോടോ? എങ്ങനെ കയറുന്നേ? ആ എനിക്കറിയില്ല. നീല എനിക്ക് നീല ബ്ലോക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നീല കയറാൻ പറ്റുമോ? ആ ശരി അന്ന് എങ്ങനെയാണ് എന്റെ നീല ബ്ലോക്ക് ആടോ? ഇവിടെ നിന്ന് പാർക്കർ ചെയ്യാൻ പറ്റുമോ? ഓ സംഭവം മനസ്സിലായി, നിനക്ക് കയറാൻ പറ്റും. എങ്ങനെ? നിന്റേല് ഉള്ളത് ജമ്പ് ബൂസ്റ്റർ ഉണ്ട്. ആ ജമ്പ് വെച്ചിട്ട് നിനക്ക് അതിന്റെ മുകളിൽ കയറാൻ പറ്റും. നോക്ക്. ഓ അതെങ്ങനെ? മോളിൽ കയറിയിട്ട് മോളിൽ നിന്ന് പോണോ? ആ മോളിൽ നിന്നായിരിക്കും. നോക്കട്ടെ, ഞാൻ ജമ്പ് എടുത്തു മേടിച്ചോണ്ട് പോയിട്ട്. ജമ്പ് ഓക്കെ കിട്ടി. ഞാൻ മോളിലെത്തി. പക്ഷേ ഇത് എങ്ങനെ? ഞാൻ തരുന്നു, ഞാൻ തരുന്നു. അതിന്റെ അടിയിലോട്ട് എന്താ പോകുന്നത്? അന്തരി വൃത്തിയടാ. കഥ ഞാൻ ചോദിക്കണ. അയ്യോ പെട്ടലിയാ. അത് തിരിച്ചിങ്ങനെ ചാടി പോകാൻ പറ്റും? ഞാൻ ചാടിയതല്ലേ. കണ്ടോ? പക്ഷെ അതെങ്ങനെയാ പൈസ കിട്ടണ അതിന്റെ അകത്തു? അതാണ് ഞാൻ നോക്കുന്നത്. അതെങ്ങനെയാ? ഇത് ഇങ്ങനെ താഴെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഓൺലൈൻ കൂടെ പോയി പണ്ടാരം. നോക്കട്ടെ വേറെ വല്ല വഴിയുണ്ടോ ഇതിന്റെ സൈഡിൽ കൂടെ? ഓ എടാ ഇതിന്റെ ബാക്കിലൊരു വഴിയുണ്ടടാ. ഇതിന്റെ ബാക്കിലൊരു വഴിയുണ്ട്. ഞാൻ ക്യാഷ് ഉണ്ടാക്കണോ? നീ കണ്ടോ? ഒന്നേ ബാക്കിലെവിടെ എടാ അതിന്റെ എല്ലാ സൈഡും ചെക്ക് ചെയ്യ്. കണ്ടോ നമ്മൾ ഓരോ ഗിഫ്റ്റ് ഓരോ പ്രാവശ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ ഞാൻ കോടീശ്വരനായിരിക്കുകയാണത്. ഐ ബിക്കം ദി റിച്ച്. അല്ല അത്രയും ഒന്നായില്ല, 4 ലക്ഷം അല്ലായുള്ളൂ. അല്ല 4 മില്യനാണോ എൻ്റെ കയ്യിലിരിക്കുന്നത്? ഓ 4 മില്യനാണല്ലേ. യെസ് ജിബേ എൻ്റെ കയ്യിൽ 4 മില്യനായിരുന്നു. ഓക്കെ ഞാനും മേടിക്കാൻ പോയതിന് മുകളിൽ. നീ ഫ്ലക്സ് ചെയ്യോ എന്നെ 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 കാണിച്ചു. അപ്പൊ ഞാനും മുകളിലത്തെ പോയി മേടിച്ചിട്ട് വരാം. ഏതാ 5 മില്യന്റെ ആദ്യം മേടിക്കാം, പിന്നെ സ്പീഡിന്റെ. ഇനി അടുത്ത സ്റ്റേയേഴ്സ് മേടിച്ചു. ഓ അവർ മുകളിലത്തെ ഓൾറെഡി മേടിച്ച് വെച്ച് റെഡി ആയിരിക്കുകയാണ്. എന്നിട്ടാണ് ശരിക്കായി ഹെഡാക്കി. ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല. ഓ അവൻ എന്തോ വലിയ സാധനം മേടിച്ചിട്ടാ. ഞാനെല്ലാം മേടിച്ച് ഇവിടെ റെഡി ആക്കി നിക്കണുണ്ട്. ഇനി എനിക്ക് അടുത്ത പൈസ കിട്ടാണ് ഞാൻ അടുത്ത് മേടിക്കും. നോക്കട്ടെ എനിക്ക് പൈസ ഗിഫ്റ്റ്. ഞാൻ നോക്കട്ടെ എടാ. ഇനി അടുത്ത യെല്ലോയിലേക്ക് പോകാൻ പറ്റുമോ? യെല്ലോയിലേക്ക് അതിന് വേറൊരു സാധനം ഏറ്റവും ടോപ്പിൽ പോണ്ട്. അത് വെച്ചിട്ട് യെല്ലോയിലോട്ട് പോകാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഇത്. നീ എന്താ പറയാ, ഈ ഐറ്റം ക്രിസ്മസ് അപ്പൊ അയക്കാൻ മാത്രമേ നിനക്ക് കിട്ടുള്ളൂ. അങ്ങനെ വേറെ ഓക്കെ അതാക്കാം നമുക്ക്. പൈസയൊക്കെ ആവട്ടെ, ക്യാഷ് ആവട്ടെ, ക്യാഷ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ എന്റെ കയ്യിൽ ഒരു 10 മില്യൻ ആയിട്ടുണ്ട്. 10 മില്യൻ വെച്ചിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മുകളില് 10 മില്യൻ സാന്റ ബാഗ്. ഓക്കെ അത് ഞാൻ അൺലോക്ക് ചെയ്തു. നോ മോർ ഡ്രോപ്പേഴ്സ് ടു ബൈ ദിവേ. ഓ ചാദിയൊക്കെ. അതെ പക്ഷെ അവൻ എവിടുന്ന് മറ്റേ ഗിഫ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അവിടേക്ക്. ചിരിക്കല്ലേ നീ? ചിരിക്കല്ലേ? ഒരുപാട് ചിരിക്കല്ലേ? ഓടെ ഈ സാന്റ ബാഗ് വന്ന് കഴിയുമ്പോ എത്ര രൂപയാ കയറണ നോക്ക്. കളർ ക്രിസ്മസ് കിട്ടില്ല ക്യാഷ് കയറണടി. നല്ല പൈസ കയറുന്നേ സാന്റ ബാഗിന്. സോ നല്ല അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടണുണ്ട്. ഈ റെഡ് ബട്ടർ മേക്ക് വല്ലതും കിട്ടോ? ഒന്നുമില്ലല്ലേ. പക്ഷെ നിങ്ങൾ നോക്ക്, ഇത് നോക്ക്. എടേ 19-ആ ഇത് നോക്ക്. എന്താടാ 25-26 മില്യൻ എന്റെ കയ്യില്. അവസാനത്തെ സാന്റാസ് മറ്റേ ഈ സാധനം മേടിച്ചു. പക്ഷെ ഓടിക്കറിയില്ല അത്. അതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയാൻ അറിയുമെന്നെ കയ്യില് വടി കൊടുക്കൂല എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ ഇതൊക്കെ? ഞാൻ പണ്ട് ഓടിച്ച് കളഞ്ഞതാ ടോ. എനിക്കറിയാം. നീ സംഭവം നീ ഇവിടത്തെ വഴിയൊക്കെ എല്ലാം പഠിച്ചു വെച്ചിട്ട് സിംഗിൾ പാൽ സിംഗിൾ പാൽ സിംഗിൾ ഓൺ ദി വേ. വണ്ടി പക്കം ഇങ്ങട് ആ പൊക്ക് ഷിഫ്റ്റ് ആക്കുമ്പോ പൊങ്ങൂലേ. കേൾക്കുമ്പോ നീ ഇതില് വെച്ചിട്ടൊന്നും ഷിഫ്റ്റ് ആക്കി കൊടുക്കല്ലോ കേട്ടോ. നീ എന്തിനു വീണ്ടും പൈസ ഉണ്ടാക്കണേ? ഇത്രയല്ലേ മേടിക്കാനുള്ളൂ? ചുമ്മാ എനിക്ക് റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? നീ എന്താ പറയുന്ന ടോമേ? അയ്യോ ഇത് പാടായില്ലടാ, ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. എന്നിട്ട് ഇതിന്റെ ഈ
ട്രീയില്ലേ, ട്രീയുടെ അടുത്തൊരു വലിയ വീടിരിക്കുന്നുണ്ടോ, ആ വീട്ടിന്റെ മേളില് പാർക്കി, അവിടെ റോഡ് വരച്ചിട്ടുണ്ട്, ആ റോഡിനകത്ത് തന്നെ കറക്റ്റ് പാർക്കി. ഒടിവിലടാ ഒടിവില വണ്ടിക്ക് തേങ്ങയാണ് ഇത് എങ്ങനെ ഓടിക്കാ അവളെ ചാടിയിട്ട് കാര്യം. ആ ഓക്കെ, ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട്. അതെങ്ങനെ ആ മറ്റേ ജെമ്പിന്റെ സാധനം നീ അകത്തോട്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ ജയിച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടി കൊണ്ട് ഗിഫ്റ്റ് നമ്മൾ വെക്കണോ? നീ അകത്ത് ഇറങ്ങുമ്പോഴേ നീ ജയിച്ചെന്ന് എഴുതി കാണിക്കും. ഇല്ലല്ലോ, ഓ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഈ വീട്ടിൽ ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അങ്ങനെ ടോമിനെ നമ്മുടെ പുതിയ സാന്റ ആക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് ഒരു ഒരു 500 വർഷത്തേക്ക് നീയാണ് പുതിയ സാന്റ. എന്താ അങ്ങനെ ഒരു വർത്താനം? ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനലി 2000 വർഷം വെച്ചു. അതെ, സാന്റ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു വീടും കൂടെ ബാക്കിയില്ലേ? ഒരു നീ ഓ എല്ലാ വീട്ടിലും നമ്മള് കേറി, എല്ലാ വീട്ടിലും നമ്മള് ഗിഫ്റ്റ് എത്തിച്ചിട്ടുണ്ട്. നിനക്ക് പോവാനുള്ള വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്, മേഞ്ഞിട്ട് വരും. ഇതാണ് നമ്മുടെ വലിയ വണ്ടി കേട്ടാ, അമ്പട കണ്ടല്ലോ. എവിടെ കണ്ട? നിന്റെ ഫാക്ടറി ആണ് ഈ കാണുന്നത്. ഈ ഫാക്ടറി ഒക്കെ ഞാൻ കാണിച്ചു തന്നില്ലെന്ന് വേണ്ട. ഇനി ഓ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ, സാന്റയ്ക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഒക്കെ ഉള്ള സാന്റിയ. സാന്റയ്ക്ക് ഫാക്ടറി വേണ്ടേ? അതെ അതെ അതെ, ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. സോ നമ്മൾ ക്രിസ്മസിന്റെ ഒരു കിടലൻ സാധനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചടി ചാനൽ കയറുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. ഓൾസോ നമ്മുടെ ജിപിയുടെ ചാനലും ഇതുപോലത്തെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, അവിടെ പോയി ചെക്കോട്ടേക്ക്. അപ്പം നാളെ കണക്ക്.